ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലവ്ലീസ് ഹെൽത്ത് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് നാട്ടിൽ നിന്ന് യു കെയിലോട്ട് നേഴ്സായിട്ട് വരുന്നതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എന്താ പറയുക പ്രോസസ്സിംഗും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നാട്ടിൽ നേഴ്സിംഗ് പഠിച്ച ഒരു നേഴ്സിന് യു കെയിലോട്ട് നേഴ്സായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ILTS അല്ലെങ്കിൽ OET പാസ് ആവണം. അപ്പൊ ILTSന്റെ ഒരു സ്കോർ എന്ന് പറയുന്നത് റീഡിംഗ്, ലിസണിങ് സ്പീക്കിംഗ് ഈ മൂന്ന് മോഡ്യൂളിനും 7 വേണം. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റിംഗിന് 6.5 മതിയാവും. ഇനി OET ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ILTS വേണം, ഈ രീതിയിൽ പാസ്സാവണം, അല്ലെങ്കിൽ OET പാസ്സാവണം. OET യുടെ സ്കോർ എന്ന് പറയുന്നത് റീഡിംഗിനും ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും റീഡിംഗിനും ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും B അതുപോലെ തന്നെ റൈറ്റിങ്ങിന് C+ ആണ് വേണ്ടത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്നെങ്കിൽ ILTS അല്ലെങ്കിൽ OET ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് UKയിലോട്ട് വരാനായിട്ട് നേഴ്സായിട്ട് വരാനായിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പാസ്സാവുക എന്നുള്ളതാണ്. പാസ്സായതിനു ശേഷം നമുക്ക് നമ്മൾ NMC വെബ്സൈറ്റിൽ പോകുന്നു. അവിടെ ഓവർസീസ് നേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ നേഴ്സിന് അല്ലെങ്കിൽ നേഴ്സായിട്ട് ട്രെയിൻഡ് ഔട്ട്സൈഡ് UK, നമ്മൾ UKക്ക് ഔട്ട്സൈഡിൽ എവിടെ ഏത് രാജ്യത്ത് ട്രെയിൻ ചെയ്ത നേഴ്സാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് നമ്മൾ പോയിട്ട് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് സെൽഫ് അസസ്മെന്റ് ഉണ്ട്. സെൽഫ് അസസ്മെന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് സ്റ്റാർട്ട് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം ILTSന്റെ സ്കോറൊക്കെ നമുക്ക് അതിൽ എൻറ്റർ ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കോമ്പറ്റൻസി ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ്. കോമ്പറ്റൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ CBT ഉണ്ട്, OSCE ഉണ്ട്. അപ്പോൾ CBT എന്ന് പറയുമ്പോഴത്തേനും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതൊരു കോമ്പറ്റൻസി ടെസ്റ്റ് ആണ്. അതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടുള്ള നമ്മൾ നേഴ്സിംഗിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയൊക്കെയാണ് അതിനകത്ത് ചോദിക്കുന്നത്. അതിൽ രണ്ട് പാർട്ടായിട്ടാണ് അതുള്ളത്. അതിൽ പാർട്ട് A എന്ന് പറയുന്നത് ന്യൂമറസിയും പാർട്ട് B എന്ന് പറയുന്നത് ക്ലിനിക്കലും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ച് ഏകദേശം എനിക്ക് തോന്നുന്ന 120 ക്വസ്റ്റ്യൻ എങ്ങാണ്ടാണ് ഉള്ളത്. 120 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ട് പാസ്സാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് പഠിച്ച് പാസ്സായി നമ്മൾ അതൊക്കെ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താ പറയുക നമുക്ക് UKയിലോട്ടുള്ള വിസ കിട്ടും. അപ്പൊ നമ്മൾ UKയിലെത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്ന OSCE എക്സാം എഴുതേണ്ടത്. അപ്പൊ OSCE എക്സാം എഴുതാനായിട്ട് എന്താ പറയുക നമുക്ക് അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മുടെ എംപ്ലോയർ തരുന്നതായിരിക്കും. അപ്പൊ അതിനുശേഷം നമ്മൾ OSCE എക്സാം എഴുതുന്നു. OSCE എക്സാമിൽ നമ്മുടെ പ്രാക്ടിക്കൽ നോളജും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ അവർ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ 10 സ്റ്റേഷൻസ് ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള OSCE എക്സാമിനുള്ളത്. പണ്ട് ഇത്രയില്ലായിരുന്നു, ഇപ്പോൾ അവർ കൂടുതലായിട്ട് ആഡ് ചെയ്തതാണ്. പണ്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 4, 2, 6 സ്റ്റേഷൻ ആയിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പം നല്ല പുതിയതായിട്ട് 10 സ്റ്റേഷൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ, അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ OSCE എക്സാം എന്ന് പറയുന്നത് നമുക്ക് 3 പ്രാവശ്യം എഴുതാനായിട്ട് സാധിക്കും. 3 പ്രാവശ്യം നമ്മൾ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടതായിട്ടൊക്കെ ചിലപ്പോൾ വരും. അതായത് 3 പ്രാവശ്യം നമ്മൾ പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ടുള്ള ആപ്ലിക്കേഷൻ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അപ്പം ഈ 3 പ്രാവശ്യം എഴുതുമ്പോൾ എന്ന് പറയുന്നത് 1 പ്രാവശ്യം ഇപ്പം നമ്മൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരു 10 ദിവസം മറ്റോ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അടുത്ത എക്സാം ഡേറ്റ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മുടെ ട്രെയിനിങ് തരുന്ന അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ OSCE എക്സാം കൂടി എഴുതി അതിന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോൾ, റിസൾട്ട് നമുക്ക് മെയിലായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് മെയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അതും കൂടി എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പിൻ നമ്പർ അതിനുശേഷം വരുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയാവുന്നത്. അതായത് നമ്മുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പിൻ നമ്പർ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിങ് പൂർത്തിയാവുന്നത്. CBT എക്സാം പാസ്സായതിനു ശേഷം നമ്മൾ അത് കൂടി നമ്മൾ എൻറ്റർ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് NMC യുടെ ബുക്ക്ലെറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. NMC യിലോട്ട് നമ്മൾ ആ
അയക്കേണ്ട പേപ്പർ വർക്ക്, നമ്മൾ കുറേ ഡോക്യുമെന്റ്സ് നമ്മൾ അതിനുശേഷം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ റഫറൻസ്, രണ്ട് റഫറൻസ്, അതുപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, നമുക്ക് ആ ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓരോന്നും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ യു കെയിലോട്ട് നേഴ്സായിട്ട് വരുന്നതിന് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല, എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ കൂടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ്, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ കുട്ടികൾക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കും. പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തുള്ള ചെറിയൊരു ഹോസ്പിറ്റലിലൊക്കെ കയറി ഒരു കുറച്ചൊരു എക്സ്പീരിയൻസ് എടുക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് കേട്ടോ. അതായത് നമുക്ക് ഈ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഒരു കുറച്ച് നാളത്തേക്ക്, ഒരു 4 മാസത്തെ, ഒരു 3-4 അല്ലെങ്കിൽ ഒരു 5-6 മാസത്തേന് നമുക്ക് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് എന്തുകൊണ്ടും ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാതെയൊക്കെ നാട്ടിൽ നിന്ന് അങ്ങനെ ഫ്രഷായിട്ട് കയറി വന്നു കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതിനേക്കാളും നല്ലത്, ഒരു കുറച്ചുകൂടി കാര്യങ്ങൾ ഒരു എളുപ്പമായിരിക്കും. നമ്മളൊരു പേഷ്യൻറ്റുമായിട്ടൊക്കെ ഉള്ള ഒരു വർക്ക്, നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ലതായിരിക്കും. അല്ലാതെ അത് എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടൊന്നും അല്ല കേട്ടോ, ഞാനൊരു ചെറിയൊരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ നേഴ്സായിട്ട് വരുന്നത് നിങ്ങൾക്കറിയാം ല്ലോ, നമുക്ക് ഒരു പൈസയും മുടക്കാതെയാണ് നമ്മൾ വരുന്നത്, ഫ്രീ ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാലാണെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള, എന്തായത് പറയുക, 2-3 മാസത്തെ അക്കോമഡേഷൻ, മിക്ക അത് ഓരോ എംപ്ലോയറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില എംപ്ലോയറൊക്കെ 2-3 മാസത്തെ അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ചില എംപ്ലോയേഴ്സ് 1 മന്ത് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ നമുക്ക് എന്താ പറയുക, നമുക്കിവിടെ ചില എംപ്ലോയേഴ്സ് ആണെങ്കിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ മാസത്തേനൊന്ന് സെറ്റിലാവാനുള്ള കുറച്ച് പൈസ, ഒരു 500 പൗണ്ടൊക്കെ നമുക്ക് തരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ എംപ്ലോയറെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഓസ്കിയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഒരു ആദ്യത്തെ 4 സ്റ്റേഷൻ എന്ന് പറയുന്നത്, നമ്മൾ API എന്നാണ് പറയുന്നത്, അതായത് അസസ്മെൻറ്റ്, പ്ലാനിങ് ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ, അങ്ങനെ 4 സ്റ്റേഷനാണ്. പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ നോളജ് നോക്കുന്നത്, അതായത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് കാണിക്കേണ്ട കാര്യങ്ങളാണ്. ചിലപ്പം CPR ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു വോണ്ട് ഡ്രസ്സിംഗ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ കാത്തിട്രൈസേഷൻ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രാക്ടിക്കലായ ഒരു കാര്യം നമ്മൾ ചെയ്ത് കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണുള്ളത്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളാണ്. നമ്മൾ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുന്നത്, അവർക്ക് മെഡിക്കേഷൻ കൊടുക്കുന്നത്, അവരുടെ കെയർ പ്ലാൻ എഴുതുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ഇതിൽ. നമ്മുടെ പ്രാക്ടിക്കൽ സ്കില്ല് അസസ് ചെയ്യുന്ന സ്റ്റേഷനാണ് അടുത്ത പാർട്ടിലുള്ളതെന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.